നമസ്കാരം. അഗ്രിടെക് ഫാമിംഗ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് പാലക്കാട് ജില്ലയിലെ ആലത്തൂരടുത്ത് ചെതലി എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ ഇവിടെ ഒരു സുഹൃത്ത് ഒരുപാട് സ്ഥലത്ത് കൂർക്ക കൃഷി ചെയ്യുന്നുണ്ട്. ഒരുപാട് സ്ഥലത്ത് നമ്മൾ വരുന്ന വഴിക്കും ഈ കൂർക്ക കൃഷി കണ്ടു. അപ്പോൾ അവിടെ ഒന്നും നമുക്ക് കൃത്യമായിട്ട് ഇത് പറഞ്ഞു തരാൻ, അതായത് എങ്ങനെയാണ് ഈ കൃഷി രീതി, എന്താണ് ഇതിലെ പ്രോഫിറ്റ്, അതൊന്നും പറഞ്ഞു തരാനുള്ള ആളുകളില്ല. അപ്പോൾ നമ്മുടെ ഒരു മറ്റൊരു സുഹൃത്തുമായി ബന്ധപ്പെട്ട് ഇവിടെ വന്ന് ഇദ്ദേഹത്തിനെ നമ്മൾ കോൺടാക്ട് ചെയ്തു. അപ്പോൾ അദ്ദേഹത്തിന് നമുക്കൊരു പരിചയപ്പെടാം, അതിനോടൊപ്പം തന്നെ നമുക്ക് ഈ കൃഷി ഇതിൻ്റെ മറ്റ് ഡീറ്റെയിൽസും എല്ലാം തന്നെ ഈ വീഡിയോയിലൂടെ ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ പേരൊന്ന് ശ്യാമള. ശ്യാമള ഇവിടെ തന്നെയാണ് സ്ഥിരതാമസം? ആ, ഇവിടെ തന്നെ. എൻ്റെ വീട് ഇവിടെ മഞ്ഞളൂർ ബ്ലാക്കിലാണ് വീട്. ഓക്കെ. ഇതിപ്പോൾ ഏകദേശം എത്ര ഏക്കറിൽ കൃഷി ചെയ്തിട്ടുണ്ട്? ഇപ്പോൾ 10-25 വരയ്ക്ക് ഇട്ടുണ്ട്. പന്നി ശല്യം കാര്യങ്ങൾ കമ്മിയൊക്കെയാണ്. സാധാരണയൊക്കെ ഒരു 10-75, ഒരു 1000 വരയ്ക്കൊക്കെ വയ്ക്കുന്നതാണ്. അപ്പോൾ ഈ വർഷം കമ്മിയാണ് പന്നി ശല്യം. ഒരു ഏക്കറിൽ ഇപ്പോൾ ഇത് കൃഷി ചെയ്യണമെങ്കിൽ ഏകദേശം എത്ര കിലോ വിത്ത് നമുക്ക് ആവശ്യമായിട്ട് വരും? വിത്തല്ല ഞമ്മ വെക്കണം, വിത്ത് എടുത്ത് വെച്ച് അതിന് വിത്തിന് തലയുണ്ടാക്കിയിട്ടാണ് ഇതിൽ വെക്കുന്നത്. തലയാണ് നടുന്നത്? ഓക്കെ. അപ്പോൾ ഏകദേശം എത്ര വിത്ത് എന്നുള്ള തലയാണ് നമ്മളിതിൽ നടുന്നത്? ഇതിൽ ഒരു പറക്കി വെക്കണമെങ്കിൽ 60 വിത്ത് വേണം. 60 ചൂടാണ്, ഒരു വിത്തിൽ ഒരു ചൂട്. ഇതാണ് ഒരു ചൂട് കണക്ക്. ഓക്കെ. ഇത്ര ഒരു ഒരു ചൂട് വരുമ്പോൾ ഒരു പറക്കി 60 ചൂട് വേണ്ടി വരും. അപ്പോൾ ഒരു ഏക്കറിൽ നടണമെങ്കിൽ ഏകദേശം എത്ര കിലോ വരുന്നുണ്ടോ? ഒരു ഏക്കറിൽ ഒരു 1.5 കിലോ ഉണ്ടെങ്കിൽ നമുക്ക് തലയുണ്ടാക്കാം. അപ്പോൾ ഇത് പറച്ചു കഴിഞ്ഞാൽ ഏകദേശം എത്ര കിലോ നമുക്ക് വിളവ് കിട്ടുന്നുണ്ട് ഒരു വർഷത്തിൽ? ഒരേ മഴ അതിനനുസരിച്ച് കാലാവസ്ഥ നേരമാണെങ്കിൽ ഒരു ഏക്കറിലൊക്കെ നമുക്ക് പുല്ല് പറയണേ ചിലവ് ജാസ്തി, വേറെ പണിയൊന്നും കാര്യമില്ല. ഇതിന് ഇപ്പോൾ പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് എന്താ കാലാവസ്ഥയ്ക്കനുസരിച്ച് ലാഭം തന്നെയാണ്. ഓക്കെ. ഏകദേശം എന്നാലും എത്ര കിലോ വരെ കിട്ടാൻ ചാൻസ് ഉണ്ട്? ഇതിലൊരു ഒരു ഒരു പറക്കി വരണമെങ്കിൽ നമുക്കൊരു 10-25 ചാക്ക്, അതായത് ഒരു 90 കിലോ വെച്ചിട്ട് 25 ചാക്കോളം ഒരു പറക്കി കിട്ടും. ഓക്കെ. പറയുമ്പോൾ 250 ചാക്ക് ഉണ്ടായിരുന്നു. ഓക്കെ. 10 പറക്കി 10 250 ചാക്ക് കിട്ടണം. അതാണ് നല്ല വിളവിന്. ഏകദേശം എത്ര എത്രത്തോളം പണി വരുന്നുണ്ട്? പണി നമ്മൾ വെക്കാൻ ആദ്യം ഒരു 2-3 പ്രാവശ്യം പൂട്ടണം. നല്ല പൂട്ടിമറിച്ച് പൊടി പൂട്ട് പൂട്ടണം. വിത്ത് വരുന്നതിനൊക്കെ മറ്റേ കളിനെയൊക്കെ കരിക്കണം. 2-3 പ്രാവശ്യം പൂട്ടുമ്പോൾ ഈ കളയെല്ലാം കരിയുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ ഈ മറ്റേ മെഷീൻ കൊണ്ട് ചാലെടുക്കും. ചാലെടുത്ത് അതിനെ വെക്കാൻ ഒരു ഒരു പറക്കി ഒരു 4 ആണ്ട് പണി വരും വെക്കാൻ. ഒരു ഏക്കറിന് 10-40 ആണ്ട് പണി വരും. 40 പണി വരും. അതിനുശേഷം കള പറിക്കാനോ അത്ര തന്നെ പണി? കള പറിക്കാനോ അതേമാതിരി 10-40 ആളുടെ പണി വരും ഒരു ഏക്കറിന്. വിളവെടുക്കാൻ ഏകദേശം എത്ര വരും? വിളവ് നമ്മ അതായത് വിളവെടുക്കുകയാണെങ്കിൽ ഒരു പറ കണ്ടത്തിന് ഒരാൾ ഒരു ചാക്ക് പെറുക്കും. ഒരു അതായത് മറ്റേ 25 പണി വരും ഒരു പറക്കി. ഓക്കെ. ഒരു ചാക്കാണ് ഒരു ദിവസം ഒരാൾ പെറുക്കുമ്പോൾ ഏകദേശം 100 പണിക്കൊക്കെ മേലെ വരും. 100 പണിക്ക് മേലെ വരും. ഇപ്പോൾ ഇവിടെ ഏകദേശം ഒരു ആൾക്ക് സ്ത്രീകളൊക്കെ ആണെങ്കിൽ എത്ര കൂലി കൊടുക്കുന്നുണ്ട്? ഇവിടെ 275-300. അപ്പോൾ ആണുങ്ങൾ 600 രൂപ. കൂടുതലായിട്ടും പെണ്ണുങ്ങളായിരിക്കും പണി? ഇതിപ്പോൾ ആണുങ്ങളാണ് ഇതിന് മറ്റേ മണ്ണിടണം അതിൽ. അപ്പോൾ ആണുങ്ങൾ മണ്ണിടാനും ചാല് നേരാക്കാനൊക്കെ ആണുങ്ങൾ, ഇതിൽ വെക്കാനും പുല്ല് പറിക്കാനൊക്കെ പെണ്ണുങ്ങളിൽ. ഇതിൽ വളപ്രയോഗം എങ്ങനെയാണ്? വളപ്രയോഗം ഇപ്പോൾ ചാണകം ഇട്ടാലാണ് അതിന് ഏറ്റവും നല്ലത്. പക്ഷേ ഇപ്പോൾ ചാണകമൊന്നും എവിടെയും കിട്ടാൻ വഴിയില്ലാത്തതുകൊണ്ട് ഞമ്മ സാധാരണ ഫാക്ടംബോസ് പൊട്ടാസും കൂടി ചേർത്തി ഇതിലിതിപ്പോൾ വളം കയറ്റി കഴിഞ്ഞ ഒരാഴ്ചയായിട്ടുള്ളൂ. ഓക്കെ. അപ്പോൾ ഏകദേശം ഒരു ഏക്കറിന് എത്ര കിലോ വളം രാസവളം ഉപയോഗിക്കുന്നുണ്ടോ? രാസവളം ഒരു ഏക്കറിന് ഒരു 1.5 ട്രാക്ടർ വെള്ളം വേണം. 1.5 ട്രാക്ടർ രാസവളമല്ല, ഒരു ജൈവവളം. ഇതിനെടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരു 50 കിലോ, ഒരു 55 കിലോ വേണ്ടി വരും ഒരു ഏക്കർ. 60 കിലോ വേണ്ടി വരും ഫാക്ടംബോസ് ഇടുന്നത്. ആ, ഫാക്ടംബോസ്. ഓക്കെ. അപ്പോൾ ഇത് ലാഭകരമായിട്ടാണോ ഇപ്പോൾ നിലവിൽ കൃഷി പോയിക്കൊണ്ടിരിക്കുന്നത്? കൃഷി കുഴപ്പമില്ല. ഞമ്മ ചെയ്യുമ്പോൾ അതിനനുസരിച്ച് ഇപ്പോൾ നെല്ലിനും വിലയുണ്ട്. അതിനനുസരിച്ച് ഇപ്പോൾ കൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലധികം പണി വരുന്നില്ല. കൃഷി പഞ്ചിയിലാകുമ്പോൾ ഒരുപാട് പണിയും കാര്യങ്ങളും എല്ലാം ഉള്ളത് കൊണ്ട് അത് ഇത് ലാഭം തന്നെയാണ്. നെൽകൃഷിനെ അപേക്ഷിച്ച് കൂർക്ക കൃഷി ലാഭം. ഇപ്പോൾ എല്ലാ പാടത്തും, ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരുപാട് ഏരിയയിൽ പാടങ്ങളുണ്ട്, പക്ഷേ എല്ലാ പാടത്തും വെള്ളം നിൽക്കുന്ന പാടത്തൊക്കെ ഈ കൃഷി ചെയ്യാൻ പറ്റുമോ നമുക്ക്? എല്ലാം ചെയ്യാം. ഇത് പാടത്തിൽ നടുന്നതിലേറെ വിളവ് കൂടുതൽ പറമ്പിൽ നടുമ്പോൾ ഉണ്ടാവാൻ ചാൻസ്? പറമ്പിൽ നടുമ്പോൾ പറഞ്ഞാൽ ഫസ്റ്റൊക്കെ ഞമ്മ കാലാവസ്ഥ അനുസരിച്ച് മഴ പെയ്യുമായിരുന്നു. ഇപ്പോൾ മഴ ഇല്ലാത്തതുകൊണ്ട് ഞമ്മ അടിപ്പാടങ്ങളിൽ നട്ടുപിടിപ്പിക്കുന്നു മാത്രം. ആദ്യം കർക്കിടക മാസത്തിലാണ് ഈ തല നടുന്നത് തന്നെ. ആ കർക്കിടക മാസത്തിൽ പാറി മഴ നിൽക്കുന്നത് കൊണ്ട് അതിന് വെള്ളത്തിൻ്റെ ആവശ്യം വരുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് കാട് പ്രദേശങ്ങളിൽ നട്ടുകൊണ്ടിരിക്കുന്നത്.
ഇപ്പൊ ഇത് ഇവിടെ നനയ്ക്കുന്ന ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ എങ്ങനെ ചാലി വെള്ളം നിറച്ചാൽ? ചാലല്ല, അത് ചെറിയ തോഴ് പുഴ കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിന് വെച്ച് വെള്ളം തുറന്നു വിട്ടാണോ? അല്ല, മോട്ടർ അടിച്ചു നനയും. മോട്ടർ അടിച്ചു നനയ്ക്കും. ഓക്കെ, അപ്പൊ എന്തായാലും ലാഭകരമായിട്ടാണ് ഇപ്പൊ നിലവിൽ കൃഷി പോയിക്കൊണ്ടിരിക്കുന്നത്. ലാഭകരം തന്നെയാണ്. അപ്പൊ ഇവിടെ ഏകദേശം എത്രത്തോളം കർഷകർ ഈ ഒരു പ്രദേശത്ത് മാത്രം ഉണ്ടായിരിക്കും? ഇവിടെ മഞ്ഞളൂരിൽ ഏകദേശം ഒരു 10-25 ആൾക്കാരും ഇവിടെ തന്നെ വെച്ചു ആൾക്കാരുണ്ട്. ഒരു 10-15 ആൾക്കാർ വെച്ചുകൊണ്ടിരിക്കും. ഒരു 10-25 ആൾക്കാർ വെച്ചുകൊണ്ടിരിക്കുന്നു. അതായത് ഈ കൂർക്കയുടെ ഒരു വിളവെടുപ്പ് കാലം എന്ന് പറഞ്ഞാൽ ഒരു 90 ദിവസമാണ്. അതായത് നട്ടു കഴിഞ്ഞ 90 ദിവസം നമുക്ക് ഇത് വിളവെടുക്കാൻ പറ്റും. അപ്പം ഇതിൽ ഒരു വയലറ്റ് കളറൊരു പൂവൊക്കെ വരും ഇത് പാകമായി വരുമ്പോൾ. അപ്പോൾ ആ സമയത്ത് ഇത് കാണാനൊക്കെ നല്ല ഭംഗിയാണ്. അപ്പോൾ ഇവിടുത്തെ ഈ ഈ കൃഷിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ തൊട്ടപ്പുറത്ത് നെല്ലും നട്ടിട്ടുണ്ട്. നെല്ലിന് ഒരു പഞ്ചാന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഈ പറ എന്ന് പറയുന്നത് 10 സെൻറ് സ്ഥലത്തിനാണ് ഇവർ ഇവിടെ ഒരു പറ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാത്തിൻ്റെയും കണക്കുകൾ പറഞ്ഞത് ഈ പറ എന്ന് പറയുന്ന കണക്കൊക്കെ 10 സെൻറിൻ്റെ കണക്കുകളാണ്. ഓക്കെ, അതുപോലെ തന്നെ ഇവരിവിടെ ഈ കൂർക്കയുടെ ഒപ്പം തന്നെ വെണ്ട അതുപോലുള്ള ചെറിയ പച്ചക്കറികളൊക്കെ ഇവരുടെ സ്വന്തം ആവശ്യത്തിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. നമ്മുടെ ഒരു എല്ലാ ഭാഗങ്ങളിലും കാണാൻ കഴിയാത്തൊരു കൃഷിയാണ് ഈ കൂർക്ക. കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തുനിന്നും കൂർക്ക കൃഷി ചെയ്യുന്നില്ല. പിന്നെ അപൂർവം ചില ആളുകളൊക്കെ സ്വന്തം ആവശ്യത്തിന് വേണ്ടിയിട്ടൊക്കെ വളരെ കുറച്ചൊക്കെ കൃഷി ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത്രയും വ്യാവസായികമായിട്ട് ഈ ആലത്തൂർ മേഖലകളിലാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ചിലപ്പോൾ മറ്റെവിടെയെങ്കിലൊക്കെ ഉണ്ടായിരിക്കാം, നമ്മൾ ശ്രദ്ധയപ്പെടാത്തത് കൊണ്ടായിരിക്കാം. അപ്പോൾ അങ്ങനെ എവിടെയെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ കൃഷിയിൽ അദ്ദേഹം നമ്മുടെ അടുത്ത് ആദ്യത്തെ വിളവിലെ വളത്തിൻ്റെ കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതായത് ഈ 60 കിലോയുടെ അടുത്ത് രാസവളം ഇടുന്നുണ്ടെന്ന് പറഞ്ഞത് ആദ്യത്തെ തവണയാണ്. പിന്നീട് ഓരോ 20 ദിവസം ഗ്യാപ്പിലും ഇതിന് വളപ്രയോഗം നടക്കുന്നുണ്ട്. ആദ്യം അടിവളമായിട്ട് ഇതിൽ ചാണകവും ആട്ടുംകാട്ടം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇടാറുണ്ട് ഇവർ. അപ്പോൾ ഇവിടെ കൂടുതലായിട്ട് കൃഷിക്കാരുള്ളത് കൊണ്ടാണ് ഇവർക്ക് ഇവിടെ ചാണകം കിട്ടാതെ. നമ്മളെപ്പോലുള്ള കർഷകരൊക്കെ ചാണകം എടുക്കാനാണല്ലാതെ ബുദ്ധിമുട്ടുന്ന ചില സാഹചര്യങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ വെണ്ടയും മറ്റുള്ളതൊക്കെ ഇവർ വ്യാവസായികമായിട്ടും കൃഷി ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ സ്വന്തം ആവശ്യത്തിന് വേണ്ടിയിട്ടും കൃഷി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കേണ്ട ഒരു പാഠം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും നമ്മുടെ പാടത്തിനെ നമ്മൾ നശിപ്പിക്കാതെ തന്നെ നമുക്കതിൽ ഈ നെൽകൃഷിയേക്കാൾ കൂടുതൽ ലാഭം കിട്ടുന്ന കൃഷികളുണ്ട്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് മാറുമ്പോൾ ഇവർ ചെയ്യുന്നത് പോലെ തന്നെ മറ്റൊന്നിനെ നമ്മൾ ഒഴിവാക്കാതെ, അതായത് ഒരു കൃഷിയെ നമ്മൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കി മറ്റൊരു കൃഷിയിലേക്ക് മാറുന്നതിന് പകരം ഇപ്പോൾ ഇവർ ചെയ്യുന്നത് പോലെ തന്നെ നെല്ലിൻ്റെ ഒപ്പം ഈ നമ്മൾ കൂർക്കയും കൂടെ ചെയ്യുന്ന ഒരു സിസ്റ്റത്തിലേക്കാണ് മാറേണ്ടത്. അപ്പോൾ എന്തായാലും തൊട്ടിപ്പുറത്ത് നിൽക്കുന്ന നെൽച്ചെടികളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇത് വെള്ളമില്ലാത്ത സമയത്ത് പോയിട്ടാണ് ഞങ്ങൾ ഷൂട്ട് ചെയ്തത്. ഇപ്പോൾ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന ഈ ദിവസം പ്രളയം കഴിഞ്ഞിരിക്കുന്ന സമയമാണ്. അപ്പോൾ ഈ ദിവസങ്ങളിലൊക്കെ ഇവരിവിടെ വെള്ളം ഇല്ലാത്ത കാരണം മോട്ടോർ ഉപയോഗിച്ച് നനച്ച് ഇട്ട ഭൂമിയാണ് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയത്. പക്ഷേ ഇതൊക്കെ ഇപ്പോഴത്തെ വെള്ളത്തിൽ കുറച്ച് ബുദ്ധിമുട്ടിലായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ മെയ് മാസം മുതൽ നമുക്കൊരു ജൂൺ ജൂലൈ ആഗസ്റ്റ് സെപ്റ്റംബറിൻ്റെ പകുതി വരെയുള്ള സമയങ്ങളിൽ ഈ പ്രദേശങ്ങളിലൊക്കെ ഒരു ആത്തൂരിൻ്റെ ഒരുവിധം എല്ലാ മേഖലകളിലുള്ള പാടങ്ങളിലും ഈ കൂർക്ക കൃഷി കാണാൻ പറ്റും. ഒപ്പം തന്നെ നെൽകൃഷിയുണ്ട്. അപ്പോൾ ഈ കൂർക്ക കൃഷി കഴിഞ്ഞാൽ ഇവർ ഈ തിണ്ടുകൾ, അതായത് ഇതിൻ്റെ ഏരികൾ കയറ്റിയിട്ടുള്ളതൊക്കെ തട്ടി ഇതിനെ മൊത്തത്തിൽ പൂട്ടി ഇതിൽ വീണ്ടും നെൽകൃഷി ഇറക്കും. ഒരു വിളവ് കൂർക്ക ആദ്യം എടുക്കും, അത് കഴിഞ്ഞിട്ട് ഒരു വിളവ് നെൽകൃഷി എടുക്കും. അതാണ് ഇവരുടെ ഒരു സിസ്റ്റം. ഇത് കഴിഞ്ഞിട്ട് പിന്നീടാണ് ഇവർ ഈ പാടം വെറുതെ ഇടുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇവർക്ക് രണ്ട് കൃഷിയിൽ ഏതിലെങ്കിലും ഒന്ന് നഷ്ടം വന്നാലും മറ്റൊന്ന് കവറായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഈ കൂർക്ക വിത്തിനെ ഇവർ ഒരു ഈ വിളവെടുപ്പിന് ശേഷം കിട്ടുന്ന നല്ല വിത്തുകളെ എടുത്ത് സൂക്ഷിച്ച് ഒരു റൂമിൽ കൊണ്ടുപോയിട്ട് അതിൽ ഈർച്ചപ്പൊടി അല്ലെങ്കിൽ നമ്മുടെ ഉമി ഇട്ടിട്ട് അതിൽ ഒന്നൊന്നിൽ തൊടാതെ പരത്തി വെച്ചിട്ടാണ് ഈ അടുത്ത മെയ് മാസം വരെ ഈ വിത്തിനെ സൂക്ഷിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ സൂക്ഷിച്ച് വെച്ചിട്ടാണ് ഇവരിതിനെ വീണ്ടും കുഴിച്ചിട്ട് മുള പൊട്ടി അതിൽ നിന്ന് തലപ്പുകൾ ഉണ്ടാക്കിയിട്ട് അതിനെ കുഴിച്ചിട്ട് ഇത്തരത്തിൽ ഈ കാണുന്ന രീതിയിലുള്ള കൂർക്ക തോട്ടമാക്കി മാറ്റുന്നത്. അപ്പോൾ ഈ വിത്ത് സൂക്ഷിക്കാൻ കഴിയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് ഇവർ ഈ വിത്ത് കുഴിച്ചിട്ട് മുളച്ച് വരുന്ന സമയത്ത് ഇതിൻ്റെ തലകൾ, കൂർക്ക തലകൾ വിൽക്കുന്നുണ്ട്. അത് പല ഏരിയകളിലും പല വിലയ്ക്കൊക്കെയാണ് വിൽക്കുന്നത്. ആവറേജ് ഒരു 20 രൂപയൊക്കെയാണ് തലയ്ക്ക് വില വരുന്നത്. അപ്പോൾ അതിൻ്റെ കൃത്യമായ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓരോ കാലാവസ്ഥയ്ക്കനുസരിച്ച്, ഇപ്പോൾ അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ ഓരോ കാലാവസ്ഥയ്ക്കനുസരിച്ച് അതിൻ്റെ റേറ്റിലും കാര്യങ്ങളിലൊക്കെ മാറ്റം വരാറുണ്ട്. അപ്പോൾ ചെറിയ തോതിൽ ചെയ്യുന്നവർക്കൊക്കെ ഇത്തരം കൂർക്ക തലകൾ വിലയ്ക്ക് വാങ്ങിയിട്ട് കുറച്ചൊക്കെ ചെയ്യാൻ പറ്റും. കാരണം വിത്ത് സൂക്ഷിച്ച് വയ്ക്കുന്ന അത്ര എളുപ്പമല്ല അവർ പറഞ്ഞ കണക്കുകൾ അനുസരിച്ച്.
പിന്നെ ഇതിലെ ഇവർ പറഞ്ഞ വിളവുകളൊക്കെ സ്വാഭാവികമായിട്ടും ഈ കാലാവസ്ഥയൊക്കെ ആശ്രയിച്ച് ഇരിക്കുന്ന കാര്യങ്ങളാണ്. ഇത് ചിലപ്പോൾ നല്ലപോലെ മഴ പെയ്ത് ഇപ്പോൾ ഇപ്രാവശ്യത്തെ പോലെ മഴ പെയ്ത് ഫുള്ള് പോകാനുള്ള സാധ്യതയുണ്ട്. ചിലപ്പോൾ നല്ല രീതിയിൽ കാലാവസ്ഥ നിന്ന് അനുകൂലമായിട്ട് നിൽക്കുകയാണെങ്കിൽ നല്ല വിളവ് കിട്ടാനും സാധ്യതയുണ്ട്. ഏകദേശം ഒരു 5 ടൺ മുതൽ 10 ടൺ വരെയൊക്കെ ആവറേജ് ഇതിൽ നിന്ന് വിളവ് കിട്ടാറുണ്ടെന്നാണ് ഒരുവിധം എല്ലാ കർഷകരുടെയും അഭിപ്രായം. അപ്പോൾ ഇതും ഈ പല പ്രദേശങ്ങളിലും മണ്ണിനനുസരിച്ചിട്ടും അവിടുത്തെ കൃഷിരീതിക്കനുസരിച്ചും നമ്മൾ ഉപയോഗിക്കുന്ന വിത്തിനനുസരിച്ചും ഒക്കെ മാറ്റങ്ങൾ വരാം. അപ്പോൾ ഒരിക്കലും വിളവിൻ്റെ കാര്യത്തിൽ നമുക്കൊരു വ്യക്തമായ ഒരു കണക്ക് പറയാൻ പറ്റില്ല. ഇപ്പോൾ നമ്മുടെ അടുത്ത് ഒരു BV380 കോഴിമുട്ട എത്ര ഇടുന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആവറേജ് അതിൻ്റെ കണക്ക് പറയാം. പക്ഷേ ഇതിലൊരിക്കലും അത്തരത്തിലൊരു കണക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും ഏതെങ്കിലുമൊക്കെ സുഹൃത്തുക്കൾ ഈ വീഡിയോ കണ്ടിട്ട് അവർക്ക് എന്തെങ്കിലുമൊക്കെ ഉപയോഗപ്പെട്ടു എന്നുണ്ടെങ്കിൽ ദയവായിട്ട് താഴെ കമൻറ്റ് ചെയ്യുക. തുടർന്നും നമ്മുടെ വീഡിയോസൊക്കെ കാണാൻ ശ്രമിക്കും. അപ്പോൾ എന്തായാലും ഈ കൃഷിയുടെ വിശേഷങ്ങളൊക്കെ ഒരുവിധം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും ലാഭകരമായിട്ടാണ് ഇവിടെ നിലവിൽ കൃഷി പോകുന്നതെന്ന് കേൾക്കുന്നതിന് വലിയൊരു സന്തോഷമാണ്. അപ്പോൾ എന്തായാലും കൂടുതൽ വീഡിയോസ് പോയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഈ കൃഷിയുടെ മറ്റ് ഡീറ്റെയിൽസൊക്കെ നമുക്ക് വരും വീഡിയോസിൽ അപ്ലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇതുവരെ കണ്ട എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി അറിയിക്കുന്നു. ഒപ്പം തന്നെ നമുക്ക് ഈ കൃഷിയെക്കുറിച്ച് വ്യക്തമായിട്ട് പറഞ്ഞു തന്ന ചേട്ടനെയും നമ്മളൊന്ന് നന്ദി അറിയിക്കുകയാണ്. അപ്പോൾ എന്തായാലും വളരെയധികം നന്ദി.